മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മുക്കം ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. മുക്കം ഉപജില്ലാ ഐഒ ഓംകാരനാഥനും സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ പുരയിടത്തലും ചേർന്ന് കായികമേളയ്ക്ക് പതാക ഉയർത്തി. മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മുക്കം ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്കാണ് പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായത്. മുക്കം ഉപജില്ലാ എഇഒ ഓംകാരനാഥനും സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ പുരയിടത്തിലും ചേർന്ന് കായികമേളയ്ക്ക് പതാക ഉയർത്തി. സ്കൂൾ പ്രിൻസിപ്പൽ കെ ജെ ആന്റണി, എസ് ടി എസ് ഡി എ സെക്രട്ടറി എം സുധീർ, സ്കൂൾ പ്രധാന അധ്യാപകൻ ജോളി, പി ടി എ പ്രസിഡന്റ് വിൽസൺ താഴ്ത്തുപറമ്പിൽ, വിരമിച്ച കായികാധ്യാപകരായ ദേവസ്യ, മത്തായി, ജോസ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി. മേളയുടെ ആദ്യ ദിവസം ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, ഹാമർ ത്രോ എന്നീ ഫീൽഡ് ഇനങ്ങളും ട്രാക്ക് ഇനങ്ങളിൽ ഹഡിൽസ് മത്സരങ്ങളും നടന്നു. തുടക്ക ദിവസം നമ്മൾ അപകടകരമായ കുറച്ച് ഈവൻസ്, അതായത് ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, ഹേമർ ത്രോ എന്നീ ഇനങ്ങൾ മാത്രമാണ് നടത്തുന്നത്. 8-ാം തീയതി 9-ാം തീയതിയായിട്ട് എൽ പി, യു പി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ മത്സരങ്ങൾ മുഴുവനായി നടത്തി തീർക്കുന്നതാണ്. ഏകദേശം 1355 കുട്ടികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 40 ഒഫീഷ്യൽസ് ഉണ്ട്. കായികമേളയിലെ ബാക്കി മത്സരങ്ങൾ 8-9 തീയതികളിലായി നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.